அங்கத மே ஒட்டார ஒட்டார சந்தனமே புல்ல மலர் கொடி முத்தாரமே எங்கூர் எங்கூர் குத்தாளமே துருக்க பையமா ஹாய் फ्रेंड्स எல்லாருக்கும் புதிய வீடியோலக்கு ஸ்வாகதம் நான் உங்க ஸ்மார்ட்டின் பிலிப் கீப் வாட்சிங் கீப் ஸ்மைலிங் நம்ம இப்ப உள்ளது கலீலிக்கு அடுத்துள்ள ஒரு கங்காரு பார்க்கிலான கங்காரு എന്ന് പറയുന്ന மிருகம் எப்பவும் കുഞ്ഞുങ്ങളെ സഞ്ചിയിലിട്ട് വളർത്തി സംരക്ഷിക്കുന്ന ഒരു മൃഗമാണ് ഏറ്റവും കൂടുതൽ സ്നേഹം പങ്കുവെക്കുന്ന ഒരു മൃഗമാണ് കങ്കാരു എന്ന് പറയുന്നത് മനുഷ്യനോട് ഒട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു മൃഗം കൂടിയാണ് കങ്കാരു ഏറ്റവും കൂടുതൽ കങ്കാരു കാണുന്നത് ഓസ്ട്രേലിയയാണ് നമ്മുടെ ഇസ്രായേലിലെ ഈ കങ്കാരു പാർക്ക് വളരെ പ്രശസ്തി ആർജ്ജിച്ച ഒന്നാണ് നമുക്ക് എന്തായാലും കങ്കാരു പാർക്കിലെ കാഴ്ചയിലേക്ക് പോകാം ഇസ്രായേലിലെ ഒരു കൂട്ടം മലയാളീസ് നടത്തിയ ടൂറിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ കങ്കാരൂസ് പാർക്കിൽ എത്തിയിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നുള്ള കങ്കാരൂസാണ് ഇസ്രായേൽ ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയൻ കങ്കാരൂസ് പാർക്ക് ഇൻ ഇസ്രായേൽ എന്നാണ് ഇത് അറിയപ്പെടുക ഞായർ മുതൽ വ്യാഴം വരെ 9 മണി മുതൽ 3 മണി വരെയാണ് ഇവിടെ പ്രവേശനം ഏകദേശം 40 ഷെക്കലാണ് ഇവിടുത്തെ പ്രവേശന ഫീസ് ഗലീലിക്ക് അടുത്തുള്ള നീർ ദാബീർ എന്ന് പറയുന്ന സ്ഥലമാണിത് ഇച്ചിരി ഉൾപ്രദേശമാണ് ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളുണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിൽ അത് കഴിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അതുപോലെ നമുക്ക് എല്ലാവിധ ടോയ്ലറ്റ് സൗകര്യങ്ങൾ അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളുണ്ട് നമുക്ക് 2 അവേഴ്സ് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണിത് മറ്റ് വിശുദ്ധ സ്ഥലങ്ങളെ അപേക്ഷിച്ച് നമുക്ക് ഒരു എൻജോയ്മെൻറ്റ് കിട്ടുന്ന 1-2 കാര്യങ്ങളാണ് ഇതുപോലത്തെ പാർക്കുകൾ അല്ലെങ്കിൽ നമ്മൾ ബോട്ടിങ് അതുപോലെ നല്ല ഒരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ് കങ്കാരൂസ് പാർക്ക് ഇൻ ഇസ്രായേൽ ഗാൻ ഗരോസ് എന്ന 2 ഹീബ്രു വാക്കിൽ നിന്നാണ് ഈ പാർക്കിന് ഗാൻഗരോസ് എന്ന പേര് ഉണ്ടായത് 1996 ഇത് സ്ഥാപിതമായത് അതുപോലെ തന്നെ നിരവധി കുട്ടികളും ഇസ്രായേലിൽ നിന്ന് തന്നെ നിരവധി ആൾക്കാർ വന്ന് കാണുകയും എൻജോയ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പാർക്കാണ് നിരവധി ആൾക്കാർ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ മുതിർന്ന ഒരു സ്ഥലം കൂടിയാണ് ഗാൻഗരോസ് പാർക്ക് കങ്കാരൂസിനെ തൊട്ട് തലോടുവാനും ഫീഡ് ചെയ്യിപ്പിക്കാനൊക്കെ ആൾക്കാർ ഇഷ്ടം പോലെയാണ് നിമിഷങ്ങൾക്കുള്ളിൽ ഇവ നമ്മളുമായിട്ട് പെട്ടെന്ന് ഇണങ്ങും എന്നുള്ളതാണ് കങ്കാരൂസിൻ്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ മനുഷ്യനുമായിട്ട് ഒട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു മൃഗമാണ് കങ്കാരൂസ് കുട്ടിക്കാലത്ത് ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കങ്കാരു അതിൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് മാറോട് ചേർന്ന സഞ്ചി പോലെ ഒരു സംവിധാനമാണ് ഒരു അറയിലാണ് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക എന്ന് കേട്ടിട്ടുണ്ട് ആ കാഴ്ച നമ്മൾ തൊട്ടടുത്ത് കാണാൻ സാധിച്ചു ഒരു കുഞ്ഞിനെ ദേഹം
ഈ പാർക്കിനെ കുറിച്ചുള്ള മറ്റ് ഡീറ്റെയിൽസ്, ഇതിൻ്റെ അഡ്രസ്, ഇതിൻ്റെ ഫോൺ നമ്പർ, ഇതിൻ്റെ വെബ്സൈറ്റ്, അങ്ങനെയുള്ള മറ്റ് കാര്യങ്ങൾ ഞാൻ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിരിക്കാം. നമുക്ക് അന്വേഷിക്കാം. ആർക്കാർക്ക് പോകണമെങ്കിൽ ഫോൺ നമ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട്. കോൺടാക്ട് ചെയ്യാനുള്ള എല്ലാവിധ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. കങ്കാരു പാർക്കിലെ കങ്കാരുകൾ മാത്രമല്ല, നിരവധി ബേഡ്സ്, ലവ് ബേഡ്സ് ഉണ്ട്. അവയും ഇതുപോലെ ഒരു ചെറിയ ആപ്പിളിൻ്റെ കഷ്ണം നമുക്ക് ഒരു സ്റ്റിക്കിൽ കുത്തി തരും. അത് കൊണ്ട് നമുക്ക് ഫീഡ് ചെയ്യിപ്പിക്കാം. അതും ഇതുപോലെ തന്നെ മനുഷ്യരുമായിട്ട് ഭയങ്കര സ്നേഹത്തിലാണ്. നമ്മുടെ കയ്യിൽ വന്നിരിക്കും, തോളേ വന്നിരിക്കും, തലേ വന്നിരിക്കും. അതും വളരെ മനോഹരമായി നമുക്ക് ഒരു ആസ്വാദനം, നമുക്ക് മനസ്സ് തുറന്ന് ഉല്ലസിക്കാൻ പറ്റിയ ഒരിടമാണ് ഈ കാംഗ്രസ് പാർക്ക്. ഇതും നമുക്ക് ഈ പാസിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്ന ഒന്നാണ്. ഈ കങ്കാരുസ് പാർക്കിൻ്റെ ഉള്ളിൽ ഒരു തിയേറ്റർ പോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഫുൾ കവർ ചെയ്ത് നിൽക്കുന്ന ഒരു സ്ഥലം. 20 മിനിറ്റ് നമുക്ക് ഇതിനുള്ളിൽ എൻജോയ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ പൂർണ്ണമാക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, കങ്കാരു പാർക്കിലെ ഇന്നത്തെ കാഴ്ചയുടെ പൂർണ്ണമാവുകയാണ്. കീപ് വാച്ചിങ്, കീപ് സ്മൈലിംഗ്. വീഡിയോ കണ്ട് ഇഷ്ടമായാല് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഫാമിലിയിൽ അംഗമാകാൻ മറക്കല്ലേ. ഇസ്രായേലിലെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് സ്മാർട്ടിൻ ഫിലിപ്പ്. താങ്ക് യു.